നമുക്ക് കുറച്ച് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം അല്ലെ പ്രധാനമായും രണ്ട് ചാപ്റ്റേഴ്സ് എന്നാണ് നമുക്ക് ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഒന്ന് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് രണ്ടാമത്തത് ഏതാണെന്ന് അറിയാൻ നിങ്ങൾക്ക് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം ആണ് സോ ആദ്യത്തെ ചോദ്യം താ ഇവിടെ കാണുന്നുണ്ട് ദ എംപ്ലോയീസ് ഹു വർക്ക് അണ്ടർ ദി പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് അഡ്മിനിസ്റ്റർ ദ കൺട്രി ആർ ടുഗേദർ നോൺ ആസ് ബ്യൂറോക്രസി രാജ്യത്തിന്റെ അല്ലെ ഭരണകാര്യവും അല്ലെങ്കിൽ പൊതുഭരണത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇവിടെ ഡേഷ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നീക്കറിയാം ആരാണത് ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്നാണ് നമ്മൾ ആ ഡെഫിനിഷൻ ഓൾറെഡി പഠിച്ചു പോയതാണ് അല്ലെ ഒറ്റ കാര്യം പറയട്ടെ എന്താണ് അല്ലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിക്കുമ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് കൺസേൺ വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗവൺമെന്റ് അല്ലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് അല്ലെ എന്താണ് കൺസേൺ വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗവൺമെന്റ് ഗവൺമെൻറ് പൊതുഭരണമെന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത് ആരാണെന്നറിയോ അത് എൻ ഗ്ലാഡൻ ആണ് ആ ചോദ്യം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതുവരെ ചോദിക്കുന്നുണ്ട് ഡാഷ് ഈസ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ ഭരണരംഗത്ത് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെ നമ്മൾ വിളിച്ച പേരെന്താടാ ഇ ഗവേണൻസ് എന്നാണ് എന്താ വിളിച്ച പേര് ഇ ഗവേണൻസ് എന്നാണ് നമ്മൾ വിളിച്ച പേര് വിച്ച് യു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമം വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം അല്ലെങ്കിൽ അറിയാനുള്ള അവകാശം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ഈ നിയമം വരാൻ കാരണമായ ഒരു സംഘടനയുടെ പേര് പഠിച്ചു വെക്കണം മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ അല്ലേ ആ പേര് പറഞ്ഞിരിക്കണേ ഓക്കെ ആ പോയിന്റ് നമ്മൾ പഠിച്ചിരിക്കണം വാട്ട് വേർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് ഇന്ത്യൻ സിവിൽ സർവീസിനെ നമ്മൾ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഓൾ ഇന്ത്യ സർവീസ് സെൻട്രൽ സർവീസ് സ്റ്റേറ്റ് സർവീസ് അല്ലെ ഇത് മൂന്നും കൂടി ചേർന്നതാണെന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണ് ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരിക അല്ലേ എന്തൊക്കെയാണ് ഈ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് ഇങ്ങനെ മൂന്നെണ്ണം അല്ലേ വിസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് നാഷണൽ ലെവൽ ടു പ്രിവെന്റ് കറപ്ഷൻ ദേശീയ തലത്തിൽ ദേശീയ തലത്തിൽ അഴിമതി തടയാൻ വേണ്ടി വന്നിട്ടുള്ള സ്ഥാപനത്തിൻ്റെ പേരെന്താ ഇത് നിങ്ങൾ കമൻറ്റ് ബോക്സിലാണ് ഇതിന് ആൻസർ പറയേണ്ടത് കാരണം ഇത് കഴിഞ്ഞ എക്സാമിന് നിങ്ങളോട് ചോദിച്ച ചോദ്യം ഒരു മാർക്കിന് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വിട്ടുവന്നിരിക്കുന്നു അല്ലേ ദേശീയ തലം അല്ലെങ്കിൽ നാഷണൽ ലെവൽ അഴിമതി തടയാനുള്ള സ്ഥാപനം ഏതാണെന്നാണ് ചോദ്യം വാട്ട് ആർ ദ ഒബ്ജെക്റ്റീവ്സ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ് ആ ഇത് എല്ലാം ഇതിന്റെ ഉത്തരം തന്നെയാണ് കേട്ടോ ഇത് മൊത്തം അഴിമതി തടയാൻ പറ്റും ആൻഡ് കറപ്ഷൻ തടയാൻ പറ്റും ഗവൺമെന്റ് ഓഫീസിലെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റും ആൻഡ് എന്താണ് ജനങ്ങൾക്ക് പബ്ലിക് ഡോക്യുമെന്റ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളുടെ കോപ്പികൾ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് യെസ് ഈ ചോദ്യം നമുക്ക് സെയിൽസ് ടാക്സ് ഓഫീസർ എന്ന് വേണ്ട പകരം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം അഗ്രികൾച്ചറൽ ഓഫീസർ അഗ്രികൾച്ചറൽ ഓഫീസർ അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ

സംസ്ഥാന സർവീസിന് ഉദാഹരണമാണ് സിമ്പിൾ 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 അടുത്തത് ഇവിടെ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാണ് പറയുന്നത് അല്ലെങ്കിൽ ഇതിൽ എന്താണ് പുറത്താക്കാനുള്ള തിരഞ്ഞെടുക്കാൻ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ശ്രേണീപരമായ സംഘാടനം ശ്രേണീപരമായ സംഘാടനം രണ്ടാമത്തത് പെർമനൻസ് നമുക്ക് സ്ഥിരത എന്ന് പറയാം പിന്നെ പിന്നത് ഓംബുഡ്സ്മാൻ നാലാമത്തത് പ്രൊഫഷണലിസം അഥവാ പ്രൊഫഷണലിസം നമ്മൾ മലയാളം എന്താ പറയുക ഒരാൾ ചെയ്യുന്ന ജോലിയിൽ പ്രൊഫഷണൽ ആണെന്നൊക്കെ നമ്മൾ പറയും അല്ലേ വൈദഗ്ധ്യം എന്ന് പറയും ഇതിൽ ഓംബുഡ്സ്മാൻ ആണ് നമുക്ക് മാറ്റി നിർത്തുന്നത്

ബോണസുമായിട്ട് ബന്ധപ്പെട്ടതാണ് സിമ്പിൾ അല്ലേ ഓക്കെ വിറ്റ്സ് ദാറ്റ് എനി പേഴ്സൺ കുഡ് ബി അറസ്റ്റഡ് ഓർ ഇംപ്രിസൺ വിത്തഔട്ട് ട്രയൽ വിചാരണ കൂടാതെ വിചാരണ കൂടാതെ വിചാരണ കൂടാതെ ആളുകളെ തടവിലിടാനുള്ള ആ ഒരു ആ ഒരു നിയമത്തിന്റെ പേര് റൗലറ്റ് നിയമം എന്നാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഏതാണ് ഇതിൽ പറഞ്ഞതിൽ ഗാന്ധിജി പറഞ്ഞ കൺസ്ട്രക്റ്റീവ് ആക്ടിവിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്ന് ഇൻഡിജീനിയസ് പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിലുള്ള പ്രാദേശിക സാധനങ്ങൾ ഉപയോഗപ്പെടുത്താം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സാ ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്താം ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക ഇന്ത്യൻ സ്കൂളുകൾ സ്ഥാപിക്കുക ആൻഡ് അൺടച്ചബിലിറ്റി തൊട്ടുകൂടെ ഇമ് ഇല്ലാതാക്കുക അപ്പോൾ ഇത് മൂന്നും എന്തിൻ്റെ ഭാഗമാണ് ഗാന്ധിജി പറഞ്ഞ നിർമ്മാണ പ്രവർത്തനം കൺസ്ട്രക്റ്റീവ് ആക്ടിവിറ്റിക്ക് എക്സാമ്പിൾ ആണ് അപ്പോൾ ഇതിന് ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് വരിക അല്ലേ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം ഇതിൽ സിമ്പിളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് ഇതിൻ്റെ മുദ്രാവാക്യമാണ് ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അതും സെറ്റ് സാധനം യെസ്റ്റ് ചോദ്യം ശ്രദ്ധിച്ചോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ റഷ്യൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ റഷ്യൻ റെവല്യൂഷന്റെ ഫലമായിട്ട് റഷ്യൻ റെവല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നടക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ സ്ഥാപിച്ച പൊളിറ്റിക്കൽ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അതിന് നേതാ നേതാക്കന്മാർ അരുണ ആസിഫലിയും ജയപ്രകാശ് നാരായണുമാണ് സിമ്പിൾ കാര്യം യെസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്യുന്നത് ആരാണ് ആണ് ആരാണത് സുഭാഷ് ചന്ദ്ര ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് റാഷ് ബിഹാരി ബോസ് ഉണ്ടാക്കിയ സംഘടനയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ എല്ലാവരും സുഭാഷ് ചന്ദ്രബോസ് കൊണ്ട് എന്ത് ചെയ്യും എഴുതി വെക്കും അത് റാഷ് ബിഹാരി ബോസ് ആണെന്ന് പഠിച്ചു വെക്കണം വിച്ച് വാസ് ദ ലാസ്റ്റ് മാസ് മൂവ്മെൻറ്റ് കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധി ഗാന്ധിയുടെ നേതൃത്വത്തിൽ അല്ലേ ഇന്ത്യയിൽ നടന്ന ഏറ്റവും അവസാനത്തെ മാസ് മൂവ്മെന്റ് ജനകീയ സമരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്വിറ്റ് ഇന്ത്യ സമരമാണെന്ന് ഓർത്തിരിക്കുക നമ്മൾ പഠിച്ചു ഓൾറെഡി പിന്നെ ഓൾ ഇന്ത്യ അത് ക്വസ്റ്റ്യൻ ആണ് കേട്ടെ സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ ആരൊക്കെയാണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുമാണെന്ന് പഠിച്ചു വെക്കണം ആൻഡ് പിന്നെന്താ ഇത്രയും ചോദ്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് സോ നമ്മൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അല്ലേ ഒരു ഒരു പത്ത് മാർക്ക് അല്ല സോറി രണ്ട് മാർക്കിന്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് രണ്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും ഹിസ്റ്ററി എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നന്നായിട്ട് പഠിക്കാം നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ